അത്ഭുതദ്വീപ് എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ലൈഫിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് ശരിക്കും ആദ്യമായിട്ടാണ്. വൗ, ബ്യൂട്ടിഫുൾ. ശരിക്കും മാലിദ്വീപിലായിരുന്നപ്പോൾ മാലിദ്വീപാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ മാലിദ്വീപിൽ നിന്ന് പുറത്ത് വന്നത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാത്തതും അറിയാത്തതും ഒക്കെ ഉണ്ടെന്നുള്ളൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ എനിക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നു. ഞാൻ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ എനിക്ക് ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു 2 മാസം ആവുന്നുള്ളൂ. ബട്ട് ഞങ്ങൾക്ക് ഞാനൊരു ഓപ്ഷൻ കിട്ടിയില്ല. പെട്ടെന്നാണ് നിങ്ങളുടെ ഓർഗനൈസേഷനെ പറ്റി കേട്ടിരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ലൈഫ് വ്ളോഗ്സ് വിത്ത് നേഴ്സ്ബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ മരിയയ്ക്ക് ഒരു ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ടോ, അപ്പൊ അത് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള പോക്കാണ്. അങ്ങനെയല്ല, അവരുടെ നമ്മൾ പറയുമ്പോൾ അവരെ ഇമ്പ്രസ് ചെയ്യണം. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ എനിക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നു. ഞാൻ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ എനിക്ക് ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു 2 മാസം ആവുന്നുള്ളൂ. ബട്ട് ഞങ്ങൾക്ക് ഞാനൊരു ഓപ്ഷൻ കിട്ടിയില്ല. പെട്ടെന്നാണ് നിങ്ങളുടെ ഓർഗനൈസേഷനെ പറ്റി കേട്ടത്. എൻ്റെ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞ് കൂടുതൽ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് അവിടെ ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വേക്കൻ്റ് പൊസിഷനിലേക്ക് അപേക്ഷകൾ അയച്ചു തുടങ്ങിയത്, എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്. ബസ് വരുന്നുണ്ട്. ടെൻഷൻ ഉണ്ടോ? ഇല്ല. കുറച്ച് ടെൻഷൻ ഉണ്ടോ? കുഴപ്പമില്ല. വൈ ഷുഡ് വി ഹയർ യു? ആ ക്വസ്റ്റിൻ എന്താ പറയാ? ഇങ്ങനെ പറഞ്ഞാൽ മതി. അതായത് നിങ്ങൾ എന്നെ ഹയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ഞാനൊരു ഫാർമസിസ്റ്റാണ്. സോ മെഡിക്കലിൽ എനിക്ക് നല്ല നോളജ് ഉണ്ട്. അതേമാതിരി തന്നെ ഞാൻ സെറ്റ് ഓൾ ബിഫോർ അവാർഡ് ഇൻ റെപ്യൂട്ടഡ് കമ്പനി ഇൻ ഇന്ത്യ ഇൻഷുറൻസ് ആസ് എ മെഡിക്കൽ അണ്ടർ റൈറ്റർ. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇവിടുത്തെ ബില്ലിങ്ങും മറ്റും പ്രോസസ്സ് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പാവും. പിന്നെ അതുമാത്രമല്ല, ഏതൊരു ട്രെയിനിങ്ങും ഈസി ആയിട്ട് മനസ്സിലാക്കാനും അത് പ്രൊഡക്റ്റീവ് ആക്കാനും എനിക്ക് സാധിക്കും. അത്രേ ഉള്ളൂ. ബസ് വരുന്ന വഴി കിട്ടുകയാണെങ്കിൽ നമുക്ക് കയറാം. നടന്നു വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. നമുക്ക് ഇവിടെ നിന്ന് നിയർലി ഒരു 10 മിനിറ്റ് റൈഡാണ് കേട്ടോ ഇപ്പോൾ പറയുന്ന മാഡം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത്. ആക്ച്വലി അവിടെയാണ് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓഫീസുള്ളത്. സോ അവിടെ നിന്ന് മരിയയ്ക്ക് EMS എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലൊരു ജോബ് വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ ത്രൂ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കോൾ അവൾക്ക് കിട്ടിയത്. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഐലൻഡിൽ. നമുക്ക് ഈ ഓഫീസിനുള്ളിൽ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് വേറെ വ്ളോഗൊന്നും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ ഇവിടെ വെച്ച് നമ്മൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യാൻ കേട്ടോ. അതേ, നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നേക്കാണ്. സോ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് ഒരു 2 വീക്സിനുള്ളിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. മൊത്തത്തിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു എന്നാണ് മരിയ പറഞ്ഞത്. സോ ഇനി നമ്മൾ നമ്മുടെ ഈ കാറിൽ ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്പോട്ട് കറങ്ങാനായിട്ട് പോവുകയാണ്. ആക്ച്വലി എന്താ പറയുക, ഇത്ര കുറച്ച് നാളായിട്ടുള്ളൂ ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല. എന്നാലും നല്ല
ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്ന് പോകുന്ന കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ഡ്രോൺ ഉണ്ട്, സോ അത് വെച്ച് നമ്മൾ കുറച്ച് ഡ്രോൺ ഷോട്ടുകളും ഇതിനിടയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും, രണ്ട് ചെറിയ മലകൾ പോലെ കാണാൻ പറ്റും. അതിൻ്റെ താഴെ ഒരു ചെറിയ ബീച്ച് ഉണ്ട്. ആക്ച്വലി ഈ ഒരു പോയിൻ്റ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിൽ കരീബിയൻ സീയും ലെഫ്റ്റ് സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യനാണ് ഉള്ളത്. സോ ഇത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഒരുമിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കടലിൻ്റെ കളറും അതിനനുസരിച്ച് മാറുന്നതായിട്ട് കാണാൻ പറ്റും. കരീബിയൻ സീ കുറച്ച് ഡാർക്കാണ്, അറ്റ്ലാന്റിക് കുറച്ചുകൂടെ ലൈറ്റാണ്. സോ ഞാൻ നിൽക്കുന്ന ഈ സെൻറ് മാർട്ടിൻ എന്ന് പറയുന്ന ഈ പ്ലേസ് ആക്ച്വലി ഉള്ളത് ഒരു നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ റീജിയനിലാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതൊരു കരീബിയൻ കൺട്രി തന്നെയാണോ എന്നുള്ളത്. കാരണം ഡച്ച് കരീബിയൻ എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും കിങ്ഡം ഓഫ് നെതർലൻഡിൻ്റെ കീഴിൽ വരുന്ന ഒരു കൺട്രിയാണ് സെൻറ് മാർട്ടിൻ. 2010 വരേക്കും അത് ശരിക്കും ഒരു ഇൻഡിവിജ്വൽ കൺട്രി ആയിരുന്നില്ല, കിങ്ഡം ഓഫ് നെതർലൻഡിൻ്റെ കീഴിൽ ഒഫീഷ്യലി ഉള്ളൊരു രാജ്യമായിരുന്നു. 2010 ശേഷം സെൻറ് മാർട്ടിൻ വന്നിട്ട് ഇൻഡിവിജ്വലായിട്ട് തിരിഞ്ഞു. സോ ഇവിടുത്തെ ലോസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴും നെതർലൻഡാണ് കീപ്പ് ചെയ്യുന്നത്, സോറി റൺ ചെയ്യുന്നത്. സെൻറ് മാർട്ടിൻ ഒരു ഇൻഡിവിജ്വൽ കൺട്രിയാണ് 2010 മുതൽ. ഈ ഒരു ഐലൻഡിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഐലൻഡ് ആക്ച്വലി ഇവിടെ ഉണ്ട്, സോറി രണ്ട് കൺട്രീസ് ഉണ്ട് ഈ ഒരു ഐലൻഡിൽ. ഒന്ന് സെൻറ് മാർട്ടിൻ എന്ന് പറയുന്ന ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഡച്ചുകാരുടെയാണ്. ഇനി സെൻറ് മാർട്ടിൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത് ഇതിൽ ഈ ഐലൻഡിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയാൽ മതി. അത് ആക്ച്വലി ഫ്രഞ്ചിൻ്റെ ടെറിട്ടറിയാണ്, ഫ്രഞ്ച് സൈഡാണ്. സോ ഇത്രയും എന്താ പറയുക, യുണീക്ക് ആയിട്ടുള്ളൊരു ഐലൻഡ് വേറെ ലോകത്തുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം രണ്ട് രാജ്യങ്ങൾ കൂടിയിട്ടാണ് ഒരു ഐലൻഡിനെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ ഫ്രഞ്ച് സൈഡ് ഇപ്പോഴും യൂറോപ്യൻ ടെറിട്ടറിയിലാണ് വരുന്നത്, അതായത് അവിടുത്തെ പ്രസിഡൻറ്റിനൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശം അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. 2010 വരെ സെൻറ് മാർട്ടിനിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തും ഈ നെതർലൻഡിലത്തെ പ്രസിഡൻറ്റിനെയൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് അവർക്കും ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇൻഡിവിജ്വൽ കൺട്രി ആയിട്ട് തിരിഞ്ഞതിന് ശേഷം അങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ അവർക്ക് സാധ്യമല്ല. പക്ഷേ ഇവിടെ ജനിക്കുന്ന ആളുകൾക്ക് നെതർലൻഡിൻ്റെ പാസ്പോർട്ടാണ് കിട്ടുന്നത്, ലൈക്ക് സിറ്റിസൺഷിപ്പ് അതേമാതിരി തന്നെ PR ഒക്കെ നമുക്ക് നെതർലൻഡിൻ്റെയാണ് കിട്ടുന്നത്. പിന്നെ ഇത് കടലിലുള്ള ഒരു ദ്വീപ് സമൂഹമാണ്, സമൂഹം എന്ന് പറയാൻ പറ്റില്ല, ഒരൊറ്റ ഒരു ദ്വീപാണ്. ഈ ദ്വീപ് വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഒരു ഫലമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് നമുക്ക് കുറേ കുന്നുകളും ചെറിയ മലകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ശരിക്കും എന്താ പറയുക ഗൈസ്, ഒരു അമേസിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് സെൻറ് മാർട്ടിൻ. എനിക്ക് ആദ്യത്തെ ഒരു ഞാൻ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയത്. പിന്നെ കൂടുതൽ മനസ്സിലാക്കും തോറും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഐലൻഡാണ്, വേറെ എവിടെയും കാണാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഒരു കുഞ്ഞു ദ്വീപിൽ കാണാനായിട്ട് പറ്റും. ശരിക്കും മാലിദ്വീപിലായിരുന്നപ്പോൾ മാലിദ്വീപാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ മാലിദ്വീപിൽ നിന്ന് പുറത്ത് വന്നത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാത്തതും അറിയാത്തതൊക്കെ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് ശരിക്കും ഉണ്ടായത്. സോ ഇനിയുള്ള നമ്മുടെ ചെറിയൊരു ലൈഫിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഡിസിഷനും ഞാൻ എടുക്കേണ്ടായി. അതായത് ഒരു സ്ഥലത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ നമ്മുടെ ലൈഫിൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോകാനായിട്ട് ശ്രമിക്കാം. ഇപ്പോഴും പറയാം, ഞാൻ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഈ രാജ്യത്തിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും അറിയത്തില്ല. ഞാൻ ഈ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനും പിന്നെ എൻ്റെ ഇവിടുത്തെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ വെച്ചിട്ടാണ് ഞാനൊരു ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ കാര്യങ്ങളുണ്ടോയെന്നൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. സോ പയ്യെ പയ്യെ ഈ ഐലൻഡ് കൺട്രീനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും കിടിലും വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും bye bye, this is Eldos signing out from Life Flows with Dinesh Brooke.